എല്ലാവർക്കും ഷാൻസ്വേറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പുളി ഇഞ്ചി കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കറിയാണ് പുളി ഇഞ്ചി അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ട് സദ്യയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് പുളി ഇഞ്ചി അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉലുവ കടുക് പിന്നെ ഇഞ്ചി പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്നും യൂസ് ചെയ്യരുത് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഉലുവ നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന കടുക് ഉലുവ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കരിയാതെ നോക്കണം അപ്പോൾ നന്നായിട്ട് ഉലുവയും കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് അതുപോലെ പച്ചമുളകും നമ്മൾ നടുവിൽ കീറിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പുളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളം ഇല്ലാതെ നോക്കുക പുളി മാക്സിമം വെള്ളം കുറച്ചിട്ട് പിഴിഞ്ഞെടുക്കുക ഒരുപാട് വെള്ളമായി പോയാലും നമുക്കിത് വറ്റി കിട്ടാൻ കുറേ സമയമെടുക്കും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പൊടിയുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെടുക്കുന്ന പുളിക്ക് ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ നമുക്ക് കൂടുതൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും പുളി കുറവുള്ള ടൈപ്പ് കുറച്ച് മധുരമുള്ള ആ ടൈപ്പ് പുളിയാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെടുക്കുന്ന പുളിയുടെ ആ ഒരു മധുരവും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുള്ള പുളി എടുക്കരുത് എപ്പോഴും നമ്മൾ ഉപ്പില്ലാത്ത പുളി വെച്ചിട്ടാണ് പുളിയിഞ്ചി ചെയ്യേണ്ടത് അപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റുള്ള പുളിഞ്ചി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായി പോവും അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചേരട്ടെ നമുക്ക് ഈ പുളിഞ്ചിയിലേക്ക് കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നില്ല കുട്ടികൾക്കൊക്കെ മുളകുപൊടി ഇല്ലാതെയാണ് അധികം എരിവില്ലാത്ത പുളിഞ്ചിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ നമുക്ക് ഇത്തിരി എരിവേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ പച്ചമുളക് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അധികം അടിയിലൊന്നും പിടിക്കില്ല നമ്മൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചട്ടിയിലോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ നമുക്ക് തീ കൂട്ടിയിട്ടൊക്കെ വെക്കാം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മൾ വേറെ ഇരുമ്പ് ചട്ടിയിൽ അതുപോലെ അടിയിൽ പിടിക്കുന്ന ടൈപ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും അടിയിൽ പിടിക്കാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് അപ്പോൾ പുളിഞ്ചി ഇപ്പോൾ ഏകദേശം കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കുറുകി തിക്കാവാൻ നിൽക്കരുത് ഇതിപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിലും നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കുറുകി കിട്ടും അതിൻ്റെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി നമുക്കത് തണുത്ത് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ നമ്മൾ ഒരുപാട് കുറുകാ നിൽക്കരുത് ഈ ഒരു ലെവലാകുമ്പോൾ തന്നെ നമുക്കത് അടുപ്പിൽ നിന്നിട്ട് വാങ്ങി വയ്ക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഒരുപാട് ആളുകൾക്ക് അറിയുന്ന റെസിപ്പിയാണ് പുളിയിഞ്ചി പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്പി ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്കൊക്കെ സദ്യയിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് പുളിയഞ്ചി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പുളിയഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്